എന്തൊരു ചൊറിച്ചില്ല, ചൊറയതോ സ്വർണത്തിന്റെ അലർജിയാഴിക്ക് 40,000 വട്ടം നാക്കും വാക്കും മാറ്റുന്ന പരമ നാറികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ 13-ാം ഡൈവേഴ്സ് വർഷീയത്തിന്റെ വിഹിതം ഞണ്ണാൻ ഞാൻ എല്ലാ ഉച്ചാളികളെ ക്ഷണിച്ച് വരുത്തി. ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പിശാരടി ചേട്ടന്റെ മനസ്സ് പൂർണ്ണില പോലെയാ. നീ ആരടാ എന്റെ ഭൂമിക്ക്? രവീന്ദ്രനാഥ ടാഗോറോ അതോ ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയോ? അമ്പോ എന്തവാ കഥാനായകനൊരു മൗനം. എന്റെ ഭാര്യ മരിച്ചുപോയതല്ല, ഒരു മാന്യന്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. അതുകൊണ്ട് ദുഃഖായരണത്തിനല്ല സന്തോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? എന്റെ ബാലേട്ടാ, ആത്മാർത്ഥ സുഹൃത്തുക്കളാകുമ്പോ എല്ലാം തുറന്നു പറയല്ലേ വേണ്ടത്. എന്ത് പറ്റിയിടോ, രാധിക പിണങ്ങിപ്പോയോ? അതോ അച്ഛൻ തല്ലിയോ? അതൊന്നും അല്ല പ്രശ്നം, ചെക്ക് ചെക്കാണ് പ്രശ്നം. ചെക്കോ? അതെ, എന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ 50,000 രൂപയുടെ ഒരു ചെക്ക് കൊടുത്തിരുന്നില്ലേ, ആ ചെക്ക് മടങ്ങി. മടങ്ങി? വെറുതെ അല്ല നിന്റെ നാ കണ്ണാക്കി ലൊട്ടിയത്. ഏതായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ആ പണം ഞാൻ തരാം. ഉറപ്പാണ്? പക്ഷേ രണ്ടേ രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന്, അടുത്ത മാസം നടക്കാൻ പോകുന്ന ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ എന്റെ ആഗോളവൽക്കരണവും ആത്മഹത്യ അവതരിപ്പിക്കാൻ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആരൊക്കെ കൊന്നാലും ചത്താലും എന്റെ വലം കൈയായി നിൽക്കണം. നിങ്ങളല്ലേ ഞാൻ പറയട്ടെ. രണ്ട്, എന്റെ ഡൈവേഴ്സ് വാർഷികത്തിനോടനുബന്ധിച്ച് ഞാൻ എഴുതിയ കറുത്ത പെണ്ണയെ കരിങ്കുഴലി എന്ന കവിത ഓരോ വരികളുടെയും അന്തസത്ത ചോർന്നു പോകാതെ അർത്ഥവ്യാപ്തി വാർന്നു പോകാതെ ഇപ്പൊ ഇവിടെ വെച്ച് ചിട്ടപ്പെടുത്തി എന്നെ പാടി കേൾപ്പിക്കണം. ഇവൻ പറയട്ടെ. ശരി, എങ്കിൽ ഇപ്പോഴേ 50,000 രൂപ റെഡി. ഇതെന്താ? എന്റെ കറുത്ത പെണ്ണയെ കരിങ്കുഴലി. എന്താ ഇയാള് കാണിക്കണേ? ആള് മാറിപ്പോയി, ആള് മാറിപ്പോയി. രാധിക, അച്ഛോ ഇതെപ്പോ വന്നു? ഇങ്ങനെ അച്ഛാ വരില്ലായിരുന്നു, ചെറുപ്പം വിട്ടിട്ടില്ലല്ലേ. ചെറുപ്പം ആവണ്ടേ? മനസ്സിലായി മനസ്സിലായി, എന്നാ പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങട്ടെ. ഒരു 5 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട്. അയ്യേ കെട്ടിപ്പിടിക്കേ, ആ പതിവ് എനിക്ക് നേരത്തെ ഇല്ലല്ലോ. ആ പതിവ് തെറ്റിക്കണ്ട, പക്ഷെ മറ്റേ പതിവ് ഉണ്ടല്ലോ. ഏത്? നല്ല ഒന്നാന്തരം മിലിറ്ററി ഉണ്ട്. ആ കാര്യത്തിൽ എന്നെ നിർബന്ധിച്ചാ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പിന്നീട് ഒരിക്കലാവാ. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? അയ്യോ, ഇതിനു വേണ്ടിട്ടൊന്നും അല്ല, വന്ന സ്ഥിതിക്ക് നിന്റെ മുഖം ഒന്ന് കാണാതെ പോയാ അതൊരു വിഷമാവേ. അറിയാലോ, എന്നാലും ഇതെന്റെ ഒരു പതിവല്ലേ, വാങ്ങാതെ പോയാൽ എനിക്കും വിഷമാവും. റോഡ് വരെ ഞാനും വരട്ടെ അച്ചാമേ? വേണ്ട, ഇത്രയും കാലം നടന്നതും കിടന്നതും ഒക്കെ ഒറ്റയ്ക്ക്. ഇനി എന്നാണാവോ ഈ വഴിക്ക് വരാം? കയറി ചെല്ലാൻ വേറെ ഏത് വീടാടോ അച്ചുമാമിക്ക്? അലർജി ഇതെന്നെ കൊണ്ട് പോ. പിശാചേട്ടാ! എന്താ? നീ വന്നേ? ബാലേട്ടനെ പോലീസ് പൊക്കി. ആ തലശ്ശേരിക്കാര് പറ്റിച്ച പണിയാണ്, ആ കാശ് നമ്മൾ കൊടുത്താണല്ലോ. എന്ത് പണ്ടാരമാണെന്ന് അറിയാൻ പാടില്ല. ശിക്ഷ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. തല്ല് കിട്ടിയോ? കിട്ടി. എന്താ ഒന്ന് വേണോ? വേണ. എന്തായാലും 2-3 ദിവസം ഉള്ളിൽ കിടന്നപ്പോ ആളൊന്ന് കുട്ടപ്പനായിട്ട്. കറക്റ്റ് മോളി, ഏതൊരു ഇന്ത്യക്കാരനും 2-3 ദിവസം ജയിലിൽ കിടന്നിരിക്കണം, പ്രത്യേകിച്ച് മലയാളികളെ. എങ്കിലും ഒന്ന് കുട്ടപ്പനാവും, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ. ബാലേട്ടാ തന്നല്ലേ. അങ്ങനെ അങ്ങനെ പോട്ട്, അങ്ങനെ പോട്ട്. ഏതായാലും ഒരു ആത്മഹത്യ എഴുതാനുള്ള അനുഭവമൊക്കെ ആയി ബാലേട്ടന്. ആയേ, ഞാൻ ചൂടാവും, ചൂടായില്ലേ പറ്റൂ. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേലധികാരി, ഇത് എന്റെ ചുമതലയാണ്, ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഇത് കാർഷിക ലോൺ ₹10,000, 1.5 വർഷത്തിനിടയ്ക്ക് ഒരടവ് പോലും അടച്ചിട്ടില്ല. ആ ഇനത്തിലെ പലിശ 4,000. ഇതിൽ 2 സാക്ഷികളുണ്ട്, അതിൽ 1 സാക്ഷി നീയാണ്.
ഇത് വെഹിക്കിൾ ലോൺ. ജാമ്പവാൻ കാലത്ത് ഏതോ ഒരു ലൊടക്ക് വണ്ടി കാണിച്ചിട്ട് ദാരിദ്ര്യ നിർമാർജ്ജനമെന്നും പറഞ്ഞ് എന്നെ സ്വാധീനിച്ച് ഒരു 50,000 എടുത്ത് 5 ദരിദ്ര കുടുംബങ്ങൾക്ക് കക്കൂസ് കെട്ടിക്കൊടുത്ത വകയിലുള്ളത്. ഇത് രണ്ടിന്റെ നില ഗുരുതരമാണ്. ഐ മീൻ ജപ്തി 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 പണ്ടാര ഉടക്ക എന്തൊരു ചൊറിച്ചില. ഈ ജപ്തി 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 എന്ന് പറഞ്ഞ് എന്നെ മാത്രം അങ്ങ് പേടിപ്പിക്കാതെ പിന്നെ ഈ ലോണൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണല്ലോ സാങ്ഷൻ ആക്കി കൊടുത്തത്. അപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടാവുന്നോ അതുപോലെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. ഐ മീൻ ജപ്തി ജപ്തി ജപ്തി. എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്ന പിഷാരടി ചേട്ടൻ ഇങ്ങനെ പറയരുത്. ഈ പലിശ അടച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പക്ഷെ അതിന്റെ പലിശ മാത്രം പോരാ, പണം തന്നെ വേണം. നിന്റെ ഇല്ലാത്ത ഒരു സാധനം അതാണല്ലോ. ഉണ്ടാക്കണം, ഉണ്ടാക്കിയല്ലേ പറ്റൂ. എങ്കി ഒരു 25,000 ഉണ്ടായിക്കൊണ്ട് ഒരു വർഷത്തേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തരാം. അല്ലെ ഗ്യാസ് ലോൺ ഞാനാണെങ്കിൽ ആ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ ആ കാശ് എടുത്ത് ഈ പലിശയിലോട്ട് മറിച്ചാൽ എങ്ങനെ ഉണ്ടോ? മറിക്കേ, ഇത്രേ ലോൺ എടുത്ത് ഗ്യാസ് ആക്കിയത് പോരാഞ്ഞിട്ടാണോ പുതിയൊരു ഗ്യാസ് ലോൺ? ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കുക, നീയാണ് യഥാർത്ഥ ഗണിത ശാസ്ത്രജ്ഞൻ. ചുമ്മായിരുന്ന് നാക്കുന്നിട്ട് നേരം കളയാതെ പോയി 25,000 രൂപ പോക്കറ്റ് അടിച്ചെങ്കിലും ഉണ്ടായിക്കൊണ്ടോ? അതല്ല ഈ പോക്ക് ഇങ്ങനെ അങ്ങ് തുടരാനാണ് പരിപാടിയെങ്കിൽ അത്താണിപ്പറമ്പിൽ ബാലേന്ദ്ര നിന്റെ കാര്യം പോക്ക. ഈ ജനസേവകരായാലുള്ള കുഴപ്പമായത് ഗാന്ധിജിന്റെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളെക്കാൾ മോശമായിരുന്നു. ജീവിതകാലം മുഴുവൻ കുറ്റിന്റെ പറഞ്ഞ് നടന്നിട്ട് അവസാനം കിട്ടി ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ വെടികൊണ്ട് മരിക്കേണ്ടി വന്നില്ലേ? ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ അല്ല, ഒരു ഇന്ത്യക്കാരന്റെ വെടികൊണ്ട് അങ്ങേര് മരിച്ചു. അങ്ങനല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്, ഗതികെട്ട നേരത്താണ് ഇന്ത്യ ചരിത്രം. ചായ പേടിപ്പിക്കാറോ? സോറി, എന്റെ ബലമായ സംശയം പിഷാരടി ചേട്ടൻ ബാലേട്ടിനെ ആസിട്ട് വെട്ടിയതാണെന്നാ. അന്ന് സുകുമാർ 50,000 രൂപ വാങ്ങിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു കരാറ്? നാടൻ നടത്തി കൊടുക്കാന്നായിരുന്നില്ലേ? അത് ചീറ്റിപ്പോയില്ലേ? അതിന്റെ പ്രതികാരമാണ് ഈ ജപ്തി ജപ്തി ജപ്തി. എന്ത് പണ്ടാരമായാലും 25,000 രൂപ വേണം. എടാ ഒരാളെ പറഞ്ഞാടാ, ഞാൻ പോയി മുട്ടിക്കോളാം. ഒന്ന് രണ്ട് കക്ഷികൾ എന്റെ കയ്യിലുണ്ട്, പക്ഷെ അവരൊക്കെ റേഞ്ചിൽ ഉണ്ടോ എന്നാണ് സംശയം. ആ മൊബൈൽ ഒന്ന് ഞാൻ വിളിച്ചോക്കട്ടെ. ആരെ? ആ ഒന്ന് ബിർള, മറ്റേ വേറൊരാളും കൂടെ ഉണ്ട്, ബാറ്റ. ബാലേട്ട സമാധാനായിട്ട് ചായ കുടിക്ക്, ഞാൻ വഴിയുണ്ടാക്കാം. പോക്കറ്റ് അടിച്ചാണെങ്കിൽ 50,000 കൊണ്ടുവരണമെന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങിയാലോ. പോക്കറ്റ് അടിക്കാനാ? അല്ല, പോക്കറ്റ് തരം കാണിക്കാൻ. പക്ഷെ ഒരു ഫുള്ളിനുള്ള കാശ് വേണ്ടി വരും. ഫുള്ളോ? അതെ, ജപ്തി നമ്മൾ ഫുള്ള് കൊണ്ട് നേരിടുന്നു. ആശിച്ചിടായിക നീ ഒന്നും സോദര, അന്യന്റെ ഖജനാവ് കണ്ട് മോഹിച്ചിടായിക നീ ഒന്നും സോദര, മോഹന്റെ സ്വപ്നങ്ങൾ കണ്ട് റെവല്യൂഷൻ എന്ന എന്റെ സ്വന്തം കവിതയിലെ അവസാനത്തെ വരികളാണ്. എന്തിനാണ് ആ വൈപ്പ് ഇവിടെ ചൊല്ലിയത്? കുറച്ച് നേരത്തെ നീ എന്നോട് 25,000 രൂപ ചോദിച്ചില്ലയോ? അതിനുള്ള മറുപടി ആയോ? 25,000 ഉലുവ ഒരു ചില്ലിക്കാശി പിഷാരടത്ത് കിട്ടുമെന്ന് ഒരു തെണ്ടി നിയമിക്കണ്ടാരടിച്ചേട്ടൻ അങ്ങനെ പറയരുത്. എന്നെ തിരുത്തവടാ, ഒരു ചെട്ടി നിയമിക്കണ്ട. ഓ, എന്തൊരു സ്വർണത്തിന്റെ അലർജി ആയിരിക്കും. സ്വർണ്ണ അലർജി ഇല്ലാത്ത ഒരു ലോഹവാട എന്തുവാടാ? ഏറിയുള്ള കളി വേണ്ട, കഴുത്തുപിടി കഴുത്തുപിടി.